ഹായ് നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ അതാ വെക്കേഷനൊക്കെ കഴിഞ്ഞു, 2 മാസം ലോങ് വെക്കേഷനൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, നാട്ടിൽ ഇത്ര നാൾ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ തിരിച്ചു വിളിക്ക് വരുമ്പോൾ വല്ലാത്തൊരു ശൂന്യമായൊരവസ്ഥ. വീടും കൊളായി കിടക്കുകയാണ്, അതുപോലെ തന്നെ മനസ്സും കൊളായി കിടക്കുകയാണ്. ഇനി ഒരു മാസം പിടിക്കുന്നതൊന്ന് നേരെയാവാൻ. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കാറായി. 27-ാം തീയതി മൂത്ത മോന് സ്കൂൾ തുറക്കും, 1-ാം തീയതി ചെറിയ മോനും. അപ്പോൾ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ റുട്ടീൻ ആവുകയുള്ളൂ. അപ്പോഴേക്കിനും നമുക്ക് മനസ്സിനൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ ഒരു വേഴാമ്പലിനെ പോലെ വീണ്ടും അടുത്ത വെക്കേഷനായി കാത്തിരിപ്പ് തുടരാം. ഈ വെക്കേഷൻ ഒരുപാട് സമ്മിശ്രമായിട്ടുള്ള വികാരങ്ങൾ സമ്മാനിച്ചുള്ളൊരു വെക്കേഷനായിരുന്നു എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മളെ മീറ്റപ്പ് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പല പല സ്ഥലത്തു നിന്ന് രന്നെയും കുടുംബത്തിനെയും സ്നേഹിക്കുന്നവർ നമ്മളെ കാണാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ദുബായിൽ വെച്ച് മീറ്റപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നാട്ടിലത്തെ മീറ്റപ്പ് പറയാൻ പറ്റില്ല. അത്രയും വല്ലാത്തൊരു മനസ്സിന് തട്ടിയ ഒരു സംഭവമായിരുന്നു. അപ്പോൾ വന്നവർക്കും അതിന് വേണ്ടിയിട്ട് വരാൻ ശ്രമിച്ചവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ അറിയാലോ, നാട്ടിൽ ഇപ്രാവശ്യവും ഒരുപാട് മഴയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമായി. അപ്പം അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പം അത് കാരണം ഒരു മാനസികമായിട്ട് നമ്മൾ അപ്പോഴും എല്ലാവരും വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ തന്നെ കുറേ നാൾ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ഈ നിങ്ങൾ ആവശ്യപ്പെട്ട പല റെസിപ്പികളും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാട്ടിൽ പോകുമ്പോൾ എണ്ണ കാച്ചണോ, അതുപോലെ തന്നെ പല ഒരുപാട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ മാത്രം അവൈലബിൾ ആവുന്ന ഐറ്റംസ് വെച്ച് ചെയ്യാൻ. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല എനിക്ക് കുറച്ച് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് ചമ്മന്തിയാണ്. നിങ്ങൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നാട്ടിൽ ഒരുപാട് ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അത് വെച്ച് ചമ്മന്തി അടിപൊളിയായിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചട്നി ആയിട്ട് അരയ്ക്കാം, അല്ലെങ്കിൽ ചമ്മന്തി ആയിട്ട് അരയ്ക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ വീനാസ് കറികൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചമ്മന്തി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലോ. ഞാൻ കുറേ നാളുകളായി വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു, നാട്ടിൽ വന്നപ്പോഴല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണെങ്കിൽ ഇതുപോലെ പാഷൻ ഫ്രൂട്ട് അവൈലബിൾ അല്ല. അവൈലബിൾ ആണ്, പക്ഷേ ഭയങ്കര വിലയാണ്. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ് പാഷൻ ഫ്രൂട്ട്. കുറച്ചൊരു അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ചെറിയുള്ളി, പച്ചമുളക് 2 എണ്ണം. പച്ചമുളക് നല്ല എരിവുണ്ടെങ്കിലാണ് ഈ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല ഞാൻ ഉണ്ടമുളക് നല്ല എരിവുള്ള മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എരിവിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ള എരിവ് എടുത്താൽ മതി. അപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതിയാവും. പിന്നെ 1 ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട്, പിന്നെ വേണ്ടത് ഉപ്പ്, കറിവേപ്പില. അപ്പോൾ പാഷൻ ഫ്രൂട്ട് എത്ര വേണമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഞാൻ 2 പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുരുവോട് കൂടി ഞാൻ ഒരിക്കലും ചമ്മന്തി അരയ്ക്കാറില്ല, പക്ഷേ ചിലവർ കുരുവോട് കൂടി അരയ്ക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പൾപ്പെടുത്തിട്ട് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ചാറ് മാത്രം വരുള്ളൂ, കുരു അരിപ്പയിൽ നിൽക്കും, മനസ്സിലായില്ലേ. എന്നിട്ട് നമുക്ക് സാധാരണ ചമ്മന്തി പൊടിക്കുന്ന പോലെ പൊടിക്കാം. ഈ കറുത്ത കുരു വരുമ്പോഴെന്താണെന്ന് വെച്ചാൽ ചമ്മന്തി പൊടിക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, ചുമ്മാ അങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണാൻ വൃത്തി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു അരിപ്പ എടുക്കാം, ഒരു പാത്രം എടുക്കാം. അപ്പോൾ നമുക്കിനി പാഷൻ ഫ്രൂട്ടിൽ നിന്ന് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒരു അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിക്ക് അത്യാവശ്യം പുളി ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നല്ല പഴുത്ത പാഷൻ ഫ്രൂട്ടാണ് ഏറ്റവും നല്ലത്. എല്ലാ സമയത്തും അവൈലബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ പാഷൻ ഫ്രൂട്ട് നാട്ടിൽ. ഞാൻ വരുമ്പോഴൊക്കെ ഈ മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട് നന്നായിട്ട്. ഞാൻ ചെന്നെ വീട്ടിൽ നിറയുണ്ട്, ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ കൂടുതൽ ചാറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇച്ചിരി പഞ്ചാരിട്ട് കഴിക്കാം കേട്ടോ. മുഴുവനും ചമ്മന്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ 3 എണ്ണത്തിൻ്റെ പൾപ്പ് ഇതിലേക്ക് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പൾപ്പ് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാറെല്ലാം ഈ പാത്രത്തിലോട്ട് അങ്ങ് വീഴും. അപ്പോൾ മാക്സിമം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒരു തിരി തിരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പൾപ്പിൽ നിന്ന് ആ ബ്ലാക്ക് ഒരു വേറിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ മിക്സി വൃത്തിയാക്കേണ്ട ഒരു മടി വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യാത്തത്.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഒരു തരി പോലും ബാക്കിയില്ലാതെ നമുക്കങ്ങ് കിട്ടും. ഓക്കെ, മാക്സിമം ചാറ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാൻ കളയുന്നില്ല കേട്ടോ, ഞാൻ കുറച്ച് പഞ്ചസാരിട്ട് കഴിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പ്യൂറായിട്ടുള്ള ചാറ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ അമ്മിയിൽ അരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ അമ്മിയിലാണ് അരയ്ക്കാൻ പോകുന്നത്, ഞാനല്ല അജിത് ചേച്ചി. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ ചെയ്യാം. അപ്പോൾ ഇത് ഭയങ്കര ഏറ്റങ്ങ് ചട്നി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ചട്നി ആയിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചമ്മന്തി ആക്കണമെങ്കിൽ ചമ്മന്തി ആക്കാം. മനസ്സിലായല്ലോ. അപ്പോൾ ഞാനിവിടെ ചമ്മന്തി പരുവത്തിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആവശ്യത്തിന് വെള്ളത്തിന് പകരമായിട്ട് ഇതിൻ്റെ ചാറാണ് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ പുളി അനുസരിച്ച് വേണം അതിലേക്ക് ഉപയോഗിക്കേണ്ട ചാറിൻ്റെ അളവ് തീരുമാനിക്കാൻ. അപ്പോൾ ഞാൻ പറയാം ഞാൻ എത്ര ഒഴിച്ചിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല പുളിയുള്ള ചാറാണിത്. അപ്പോൾ നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം. ചേച്ചി ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ അമ്മിയിൽ അരയ്ക്കണമെന്ന് ഒരു നിർബന്ധമില്ല, മിക്സിയിലും അരയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ചേച്ചി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ നാട്ടിൽ വരുമ്പോഴല്ലേ ഈ അമ്മിയിൽ അരയ്ക്കുന്നൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓവറായിട്ട് അങ്ങ് അരയാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. മിക്സിയിലാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കറക്കി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് കറക്കുക. അതിനുശേഷം മാത്രം അതിലോട്ട് കറിവേപ്പിലയും തേങ്ങയും ഉപ്പും കൂടി ഇട്ടങ്ങ് ജസ്റ്റ് ഒന്ന് വീണ്ടും കറക്കുക. പിന്നെ നമുക്ക് അതിലോട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ ചാറൊഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇടാൻ പോകണം ചേച്ചി. കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും ഉപയോഗിക്കാം. ഉപ്പിൻ്റെ അളവ് പിന്നെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. തേങ്ങ ഇട്ടിട്ടുണ്ട്. ആ ഉപ്പ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചേച്ചി. ഞാൻ പറഞ്ഞില്ല അതിൻ്റെ അളവ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, അത് ഓരോ പാഷൻ ഫ്രൂട്ട് അനുസരിച്ച് മാറ്റം വരും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പുളിയുടെ അളവ് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കും. രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ ചാറിൽ മാത്രം നമ്മൾ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്യുക. തായി അമ്മയിൽ അങ്ങ് കുറച്ച് ചോറിട്ട് അങ്ങ് കഴിച്ചു നോക്കിക്കേ. പണ്ട് ഓർമ്മയില്ലേ ചേച്ചി, ഓ പണ്ട് അമ്മ ഇതിൽ അങ്ങ് ചമ്മന്തി പൊടിച്ചിട്ട്. ഉണക്ക ചെമ്മീൻ ചമ്മന്തി മാത്രമല്ല മറ്റേ സംഭവമില്ല, സാധാരണ നമ്മുടെ അത് എന്ത് ടേസ്റ്റ് ആയിരിക്കും. അയ്യോ ആ ചോറിൻ്റെ ഉരുള എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ വായിൽ ആ രുചിയുണ്ട്. ഉപ്പ് കുറവുണ്ട്, പുളി ഒരു ടേബിൾ സ്പൂൺ കൂടെ ആവാം. ആ ഹാ എരിവൂ, ആ ഉപ്പ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. എരിവ് നല്ല എരിവുണ്ട് കേട്ടോ, എരിവ് വേണം. ഇപ്പോൾ മൂന്നാമത്തെ ടേബിൾ സ്പൂൺ നമ്മൾ ഒഴിക്കാൻ പോവാണ്. നമുക്ക് മിക്സ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ടേസ്റ്ററോടെ പോയി. എനിക്ക് പുളി മതി, ഉപ്പ് കറക്റ്റായില്ലേ. നല്ല മുളകാണ് കേട്ടോ. മൂന്ന് ടേബിൾ സ്പൂണും ഒരു അര ടേബിൾ സ്പൂണും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മൂന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. കാരണം ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് പാഷൻ ഫ്രൂട്ട് ചമ്മന്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സംഭവം കിടുക്കിയിട്ടുണ്ട്. സിമ്പിളാണ് പക്ഷേ ഭയങ്കര പവർഫുള്ളാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. നമ്മൾ ഈസി പീസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചമ്മന്തി. അപ്പോൾ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ചോറുണ്ണാൻ ഇത് മാത്രം കൂടി ചോറുണ്ണ. ഇത് ഇപ്പോൾ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉള്ളവർ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ബാക്കി കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ചാറുണ്ട്, അതിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് സ്ക്വാഷ് ആയിട്ട് നമുക്ക് കുടിക്കാം. കളയണ്ട, ഇപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഫൈനലായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് കണ്ടില്ലേ, ഈ പരുവം കണ്ടില്ലേ, ഇത് ചമ്മന്തിയാണ്. മനസ്സിലായി, ചമ്മന്തി എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങ് കിടക്കും. അതേസമയം ചട്നി എന്ന് പറയുമ്പോൾ നന്നായിട്ട് അരഞ്ഞിരിക്കും. ഇത് എനിക്ക് പക്ഷേ ചമ്മന്തിയാണ് കുറച്ചും കൂടെ ഇഷ്ടം. പാകത്തിന് ഉപ്പും എരിവും പുളിയും അസലായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ വീണാസ് കറി വേൾഡ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ആതു, വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ബാറ്റ് ഓർ എ ഡ്രാഗൺ? സാധനത്തിന്റെ പേര്? അച്ഛൻ ചെറുതായിരുന്നു പ്രിയാതു. There was someone like this in our ചിത്രകഥ. His name was Ruttapi. And he had an uncle called Puttalu also. See, you're drawing the wall for them.